അപ്പോൾ അയാൾക്കെതിരായിട്ട് ഒന്നുമില്ല കളവ് കേസ് പറയും, അല്ലെങ്കിൽ പെണ്ണ് കേസ് കൊണ്ടുവരും, സ്ത്രീ വിഷയമായിട്ട് ബന്ധപ്പെട്ട കേസ് കൊണ്ടുവരും. അതുപോലെ അതേ രീതി സ്വന്തം പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നവരോട് പണ്ട് മുതൽ അവലംബിച്ചിരുന്ന ഒരു രീതിയാണ് സി പി എം മുതിർന്ന രാഷ്ട്രീയ നേതാക്കളോട് ചെയ്തത്. അവരും അവരുടെ കുടുംബവും അനുഭവിച്ച വേദനയും ദുഃഖവും അപമാനവും അതിന് ആര് കണക്ക് പറയും? ആര് കണക്ക് പറയും? മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ ഉമ്മൻചാണ്ടി, കെ സി വേണുഗോപാൽ, എ പി അനിൽകുമാർ, അടൂർ പ്രകാശ്, ഹൈബി ഈഡൻ തുടങ്ങിയ മുതിർന്ന അഞ്ച് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന അഞ്ച് കോൺഗ്രസ് നേതാക്കളാണ് ഈ ഇതിൽ നിന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് ഈ ഈ സി പി എം നടത്തുന്ന ഈ ശ്രമം, ആളുകളെ അപമാനിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഈ ശ്രമത്തിൻ്റെ അവസാനത്തേതായി ഇത് മാറണം. കേരള രാഷ്ട്രീയത്തിൽ ഇത്തരം വേട്ടയാടലുകൾ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ, ഇതിൻ്റെ ഉത്തരവാദി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്, അദ്ദേഹം പറഞ്ഞത് സംസ്ഥാന ഏജൻസികൾ അന്വേഷിച്ചെങ്കിലും പരാതിക്കാരിയെ ആവശ്യപ്പെട്ടു. പരാതിക്കാരിയെ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ സി ബി ഐ അന്വേഷണത്തിലിട്ടാണ്. ഇപ്പോൾ വേറൊരു പരാതിക്കാരി ഉണ്ടല്ലോ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വേറൊരു പരാതിക്കാരി ഇപ്പം എന്താണ് സി ബി ഐ അന്വേഷണത്തിന് വിടാത്തത്? അത് സി ബി ഐ അന്വേഷിക്കേണ്ട കേസാണല്ലോ, കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ട കേസാണല്ലോ, കള്ളപ്പണം വെളുപ്പിക്കലുണ്ടല്ലോ അതിനകത്ത്, അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലം മുഖ്യമന്ത്രിയോട് സി പി എമ്മിനോട് കണക്ക് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അതുപോലെ തന്നെ ഇ പി ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ ഇതുവരെ സി പി എം നേതാക്കന്മാർ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് അത്ഭുത ഉളവാക്കുന്ന കാര്യം. കാരണം ഇതൊരു കേസാണ്, ഇതൊരു അഴിമതി കേസാണ്, അനധികൃതമായി പണം സമ്പാദിച്ച കേസാണ്, കള്ളപ്പണം വെളുപ്പിച്ച കേസാണ്, അതിൻ്റെ കൂടെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ വന്നിരിക്കുന്നു, കൊട്ടേഷൻ ടീമുമായിട്ട് സി പി എം നേതാക്കന്മാർക്കുള്ള ബന്ധം പുറത്തു വന്നിരിക്കുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് മാത്രമല്ല, സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി കൊണ്ടുവരുന്നവൻ്റെ സ്വർണ്ണം അടിച്ചു മാറ്റുന്ന സ്വർണം പൊട്ടിക്കൽ കേസ് വരെയായിട്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാക്കന്മാർക്ക് ബന്ധമുണ്ട് എന്ന് പുറത്തു വന്നു. അപ്പോൾ മണ്ണിടിക്കൽ മാഫിയയുമായിട്ട് ബന്ധമുണ്ട്, റിസോർട്ട് മാഫിയയുമായി ബന്ധമുണ്ട്, മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധമുണ്ട്, സംസ്ഥാനത്ത് എന്തെല്ലാം സാമൂഹ്യ വിരുദ്ധ ഏർപ്പാടുകളുണ്ടോ അതെല്ലാമായി സംസ്ഥാനത്തെ സി പി എം നേതാക്കന്മാർക്ക് ബന്ധമുണ്ടെന്ന് വന്നിരിക്കും. ഇതിനെക്കുറിച്ചൊക്കെ ഗൗരവതരമായ അന്വേഷണം നടത്തണം. മുഖ്യമന്ത്രി തുടരുന്ന മൗനം അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഇതിന് ഉത്തരം പറയണം. ഇത് പാർട്ടിയിലെ ആഭ്യന്തരകാര്യമല്ല, ഇത് പൊതുവായിട്ടുള്ള കാര്യമാണ്, കേരളത്തിന് ഞെട്ടിക്കുന്ന കാര്യമാണ്. കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് അഴിമതിയുടെ ഭാഗമായി നടന്നിട്ടുള്ളതാണ്. പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് സി പി എമ്മിൻ്റെ ഉന്നതരായ നേതാക്കളാണ്, സംസ്ഥാനത്തെ എൽ ഡി എഫ് കൺവീനർ ഉൾപ്പെടെയുള്ള മുൻ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളാണ് നിൽക്കുന്നത്. അത് അടിയന്തരമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്താൻ മുഖ്യമന്ത്രി തയ്യാറാണ്. മുഖ്യമന്ത്രി ഇത് ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്.